തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇദ്ദേഹം ആർക്കെതിരെയാണ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്? സാക്ഷാൽ പിണറായി വിജയൻ്റെ പോലീസിനെതിരെ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പോലീസിൻ്റെ അനാവശ്യ ഇടപെടൽ തർക്കത്തിലെത്തിച്ചു. മാറി വരുന്ന ഉദ്യോഗസ്ഥർക്ക് പൂരത്തിൻ്റെ ആത്മാവ് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അതായത് സ്വന്തം പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഇത്തരം ആളുകളെ എന്തിനാണ് അധികാരത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് സുബോധമുള്ള ഓരോ മലയാളിയും ഒരുപാട് തവണ ചിന്തിക്കുക തന്നെ ചെയ്യണം. ഇത്തരം ഇതുപോലെ സർക്കാർ തന്നെയാണ് അലങ്കോലപ്പെടുത്തിയത് എന്ന് എന്തുകൊണ്ടാണ് സുനിൽ കുമാർ തന്നെ രംഗത്ത് വന്നിട്ട് സമ്മതിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നമുക്കറിയാം, തൃശൂർ പൂരത്തിൽ കുടമാറ്റ സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെയും രാംലല്ലയുടെയും ഒക്കെ ചിത്രം പ്രദർശിപ്പിച്ചത് മുതൽ വലിയ വിഷയങ്ങൾ അവിടെ നടന്നു. അതിനൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇടതുപക്ഷവും സർക്കാർ സംവിധാനങ്ങളും CPM ഉൾപ്പെടെ അവരുടെ സംവിധാനങ്ങൾ സകലതും ഞങ്ങളിതിനൊക്കെ എതിരാണ് എന്ന് മറ്റാരെയോ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റാളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഈ അലങ്കോലപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ ആത്തിവീശുന്ന അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു വിഷയത്തിലാണ്. പുലർച്ചെ 3 മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് പോലും നടത്തുന്നില്ല എന്നൊരു ഘട്ടത്തിലേക്ക് പോലും അതുമായി ബന്ധപ്പെട്ട സംഘാടകർ എത്തിയ സമയത്ത് ഈ വിഷയത്തിലൊക്കെ തന്നെ ഇതിലൊക്കെ ഇടപെട്ട് പരമാവധി നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് എന്ന് ലോകമെമ്പാടുമുള്ള സുബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞു. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ വെടിക്കെട്ട് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയതാണ് പകലെങ്കിലും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് കൃത്യമായ ചർച്ചകൾ നടത്തിയിട്ട് സകലരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ വെടിക്കെട്ടൊക്കെ നടത്താൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ ഒന്നടങ്കം നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങളുടെ ആത്മാവും വൈകാരികവുമായിട്ടുള്ള തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് ഞങ്ങൾ മറുപടി നൽകുന്നത് സുരേഷ് ഗോപിക്ക് വോട്ടു നൽകി തന്നെയായിരിക്കും എന്നുള്ളത് ഉറക്കെ ഉറക്കെ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള ഇടത് കേന്ദ്രങ്ങൾ അങ്ങ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ വിഷയം കൈവിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞിട്ടാണ് സ്വമേധയാ ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പരമാവധി പോലീസിൻ്റെ നേരെയൊക്കെ അങ്ങ് വിഷയങ്ങൾ എറിഞ്ഞ് പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മലയാളികളുടെ വൈകാരിക ആഘോഷമായിട്ടുള്ള ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് മറുപടി ജനങ്ങൾ തരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മൾ എടുത്തു പറഞ്ഞല്ലോ CPMഉം സർക്കാരും ഒക്കെ ഇതിനെ എതിരെയാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്, LLA അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ എതിരാണ് എന്ന് പരമാവധി ആളുകളെ അറിയിക്കാൻ ഇന്ന് ഇടത് മാധ്യമങ്ങളുണ്ടല്ലോ, ഇടത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, അതിൽ സകലതിലും അതേപോലെ തന്നെ അടുപ്പുകൂട്ടിക്കാരും സകലരും ഒരേ ഇരിപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാംലല്ലയുടെയും ഈ അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെയും ഒക്കെ ചിത്രം പ്രദർശിപ്പിച്ചത് ശരിയായില്ല, അത് എന്തുകൊണ്ടാണ് കാവ്യവൽക്കരണം എന്നൊക്കെ ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഹിന്ദുമത ആചാരപ്രകാരം 2 ക്ഷേത്രങ്ങൾ നടത്തുന്നൊരു ക്ഷേത്രോത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ പൂരത്തിൽ ഹിന്ദുമത ആചാരപ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് പ്രദർശിപ്പിക്കേണ്ടത്? ഇത്തരം ആളുകൾ, അതായത് ഇതിനെ എതിർക്കുന്ന ആളുകളെ സുഖിപ്പിക്കാൻ തന്നെയാണ് ഇതൊക്കെ അലങ്കോലപ്പെടുത്തിയത് എന്നൊക്കെ സുബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ തന്നെ ഇത് അലങ്കോലപ്പെടുത്തിയതിന് ജനങ്ങൾ മറുപടിയായിട്ട് വോട്ടു ചെയ്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഇത് അലങ്കോലപ്പെടുത്തിയതിന് വ്യക്തമായിട്ടുള്ള മറുപടി ജനങ്ങൾ തരുമെന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു തർക്കവും വേണ്ട.